അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നാലാമത്തെ വീഡിയോ. അതെ, നാലാമത്തെ വീഡിയോ. അപ്പൊ പയ്യെ പയ്യെ കുറച്ച് പേരൊക്കെ ഷെയർ ചെയ്ത് ആഡ് ആവുന്നുണ്ട് വീഡിയോസ്. അപ്പൊ തുടർന്ന് ഇങ്ങനത്തെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കടലിൽ കിടന്ന് പൂന്ത് വിളയാടിയ മീനെ പിടിച്ച് വെള്ള പൂശി വിടുന്ന ഒരു ഐറ്റാണ് ഞങ്ങൾ സെറ്റ് ചെയ്യാനും. അതെ, ഇന്നൊരു ഫുഡ് വ്ളോഗ്, ഫുഡ് വ്ളോഗ് എന്നല്ല, സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ആടി പണ്ടിങ്ങനെ റോഡ് ഷെഫായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നാണ്, കുറെ നാളായിട്ട് നാട്ടിലുണ്ട്. അപ്പൊ അവരെയൊക്കെ ഇങ്ങനെ വീടുകളിൽ അടച്ചിടാണ്ട് നമുക്ക് മുമ്പിലേക്കൊക്കെ കൊണ്ടുവരേണ്ട ഒരു നമ്മളല്ലേ അത് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ ചേട്ടായി, അപ്പൊ ഞാൻ പറഞ്ഞേ ചേട്ടായി നമ്മുടെ ആടിനെ കൂടെ എന്തെങ്കിലും ചെയ്യിക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മളുടെ ഒരു ചെമ്മീൻ്റെ ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് തന്നെ ഞങ്ങളുടെ ആടിനെ കൊണ്ട് ഒരു മൂന്നാലഞ്ച് ഐറ്റംസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഈ യൂട്യൂബിന്റെ കാര്യം ആദ്യം ഇങ്ങനെ പ്ലാൻ ചെയ്ത് വന്നപ്പോ ഞങ്ങൾ ആദ്യം ആടിയോട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അപ്പം പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് ഡിഷൊക്കെ പ്രിപ്പയർ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങളെ പന്നൂർ ദിവസം ആടി വിളിച്ചിട്ട് വന്നു വാടാ ഇന്ന് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോ ഞങ്ങള് വിചാരിച്ചത് ഒരൊറ്റായിട്ടായിരിക്കും ആടി ഉണ്ടാക്കുന്നത്, കാരണം ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ അന്നത്തെ ഒരു അവസ്ഥ അതായിരുന്നു, കാരണം ഞങ്ങൾ ചെന്നപ്പോ കാണുന്ന ചിക്കൻ, ബീഫ്, പിന്നെ ഫിഷ്, അങ്ങനെ പിന്നെ കൊറേ ഐറ്റംസ് അപ്പൊ നേരത്തെ വെച്ചേക്കാം. അപ്പൊ ഒറ്റയടിക്ക് ആളെല്ലാം ഉണ്ടാക്കാന്ന് തോന്നി. സത്യം പറഞ്ഞാൽ ഇതാടി ഇത് അങ്ങനെ വേറെ ആരെയും ഇമിറ്റേറ്റ് ചെയ്യേ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യണത് അങ്ങനെ ഒന്നും ചെയ്യണതല്ല ഏട്ടാ, സ്വന്തമായിട്ട് ഡാഡി ഓരോ ഐഡിയ ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുവാണ്. ചേട്ടായി ഞങ്ങള് എന്റെ വീട് അഴിക്കൂടാണ്, അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും പൊരിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ വല്ല കുഞ്ച് അങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോഴത്തേക്കും ഡാഡി ഇവിടെ കൊണ്ടുവരാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ അന്ന് തുടങ്ങി ഡാഡി ഒരുപാട് സാധനങ്ങള്, ഞാൻ വീട്ടിൽ കഴിക്കാത്ത ഐറ്റംസ് ഒരുപാട് ഇവിടെ സ്പെഷ്യല് ഡാഡി സ്വന്തമായിട്ട് റെസിപ്പി ഉണ്ടാക്കി ഡാഡി സ്വന്തമായിട്ട് ട്രൈ ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങള് ഞങ്ങളെ കൊണ്ട് അതെ കഴിപ്പിക്കുക. കല്യാണത്തിന് മുൻപ് ഇവിടെ കാണുകയാണെങ്കിൽ ഒരു വണ്ണം അത്യാവശ്യം ഉണ്ടായിരുന്നു, ഒരു ആവറേജ്. കല്യാണം കഴിഞ്ഞപ്പോ ചക്കപ്പുറത്ത് പോലെ അത് പരിധി പറഞ്ഞ ഫുഡ് നന്നായിട്ട് കഴിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ ഡാഡി പ്രിപ്പയർ ചെയ്യുമ്പോ എന്തായാലും നല്ല രീതിയിൽ ഡാഡി ഫുഡ് വെച്ചിട്ട് കഴിച്ചില്ലെങ്കിൽ ഡാഡി സൗന്ദര്യ പണക്കം കഴിച്ചില്ലെങ്കിൽ ഡാഡി കഴിപ്പിക്കുക എല്ലാവരും കൊണ്ട്.
പിന്നെ എഡിറ്റ് ചെയ്ത വിഷയം ഉണ്ടെങ്കിൽ എല്ലാരും ക്ഷമിക്കണം. കാരണം ഇന്നലെ രാത്രി 5 മണി വരെ, വെളുപ്പിന് 5 മണി വരെ ഇരുന്നിട്ട് ഞാൻ എഡിറ്റ് ചെയ്താണ്. കാരണം അതാണ് എല്ലാ ഫുഡും കൂടി ഒരുമിച്ച് വെച്ചേക്കൊണ്ട് അവിടെ അവിടെ ആയിട്ടാണ് കുറച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ കിടന്നത്. അപ്പൊ അതെല്ലാം 1 by 1 യോജിപ്പിക്കണ്ടേ? അതെ അല്ലേ, അങ്ങനെ കുറച്ച് ടൈം കിടന്നു ഞാൻ വാങ്ങലും കൊണ്ട് അതിലേക്ക് ഞാൻ നേരത്തെ കിടന്നു. ചേട്ടാ കിടന്നപ്പോ ഒത്തിരി ലേറ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും അതെ അതെ, അപ്പൊ ഞങ്ങള് ഞങ്ങളെ ഡാഡിനെ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇന്ന് കൊണ്ടുവരാണ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും അന്ന് നമ്മൾ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻട്രോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. പിന്നെ അന്ന് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. അപ്പൊ ഞാൻ അപ്പിപ്പടഞ്ഞ് 22 പ്രാവശ്യം പറഞ്ഞു സത്യം ബോറടിച്ച് അലമ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ ഇപ്പൊ വളരെയധികം ഹാപ്പി ആയിട്ട് വളരെയധികം കോൺഫിഡൻറ്റോട് കൂടി, അതെനിക്ക് തോന്നുന്നു കൂടുതൽ ചേട്ടായി അടുത്തുള്ളതുകൊണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതെ അതെ, അപ്പൊ ഇന്ന് ഇപ്പൊ ഞങ്ങളുടെ ഡാഡിനെ നിങ്ങൾക്ക് മുമ്പിലേക്ക് പ്രസന്റ് ചെയ്യാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ അതിൽ ഉള്ള മസാലകൾ കിട്ടണം. മസാല മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഇനി ഉപ്പിട്ടില്ല, ഉപ്പിടണം. ഇനി പിന്നെ നന്നായിട്ട് പെരട്ടണം. അവനെ വയറ്റി പെരട്ടി പോകണം. ഇനി അവന് കുറച്ച് തക്കാളി സവാള സവാള അകത്ത് വെക്കണം കേട്ടോ. തക്കാളി അകത്ത്, ചെറുനാരങ്ങ അകത്ത് വെച്ച്. ഇനി ഇതിൻ്റെ ഇവിടെയും വെക്കണത് സവാള, തക്കാളി, ചെറുനാരങ്ങ ഇവിടെയും വെക്കണം കേട്ടോ. സവാള മതിയാ, ഫോളി ചെയ്യണം കേട്ടാ. ഫോളി ചെയ്തിട്ട് ആവിയിൽ വേവിച്ചിട്ട് ഇതിൻ്റെ തൊലി എല്ലാം കളയും, ഡിഷിലാക്കി ഇതിനെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കും. എന്നിട്ട് എല്ലാവരും കൂടി കഴിക്കും. അപ്പൊ ഗൈസ് ഏകദേശം നമ്മുടെ മീനിന്റെ തൊലിയൊക്കെ ഇപ്പൊ പൊളിച്ചോണ്ടിരിക്കട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീനിന്റെ
ഇപ്പോ നമ്മള് വാഴല തുറക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ, അപ്പൊ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സ്മെല്, അത് അപാരട്ടോ ഗൈസ്. അതായത് ആ തക്കാളി വാടിയതിന്റെയും സവാളയുടെയും ചെറുനാരഞ്ഞൊക്കെ മിക്സ് ആയിട്ട് അതിന്റെ മസാല പിടിച്ചിട്ട് ഒരു പ്രത്യേക മണമാണ്. എന്തായാലും എല്ലാരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. ഇതിപ്പോ നമ്മുടെ മീൻ ഏകദേശം ഇതാ അതിന്റെ തൊലിയൊക്കെ പൊളിച്ച് കഴിയാറായിട്ടുണ്ട്, ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മളിതാ മീനെ സത്യം പറഞ്ഞ മഞ്ഞില് കുളിപ്പിക്കാൻ പോവാ. മഞ്ഞ എന്ന് പറയുമ്പോ എന്തായാലും വിചാരിക്കുന്നതല്ല, നമ്മുടെ സാധാ മയോണൈസ് ആണ്. ഈ മയോണൈസ് ഫുള്ളായിട്ട് നമ്മള് മീന്റെ മേത്ത് തേച്ച് പിടിപ്പിക്കാണ് ഗൈസ്. ഏതാണ്ട് നമ്മള് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, നടക്കാണ് വർക്ക്. ഇപ്പൊ നമ്മള് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, അതുപോലെ തന്നെ നമ്മുടെ ചെറുനാരങ്ങ, കുക്കുംബർ, അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ നമ്മൾ ഏകദേശം ഈ മഞ്ഞില് പൊതിച്ച് കിടക്കുന്ന മീന് ചുറ്റും ഗാർണിഷ് ചെയ്ത്, നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്ത് നമ്മൾ വരുമ്പോ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഗൈസ്. റോസ്റ്റ് റോസ്റ്റ് ഫിഷ് എന്ന് പറയും. ഇതിനെ കഴുകി വെടിപ്പാക്കി വയറ്റിലുള്ളതൊക്കെ കളഞ്ഞിട്ട് വെള്ളമില്ലാതെ എല്ലാം കളഞ്ഞിട്ട് മസാല കുരുമുളക്, മല്ലിപ്പൊടി, മല്ലിപ്പൊടി പൊടിക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് ഇതൊക്കെ പുരട്ടി ഇതിൻ്റെ വയറിലൊക്കെ പുരട്ടി പുറം കംപ്ലീറ്റ് പുരട്ടിയിട്ട് ഇതിനെ റോസ്റ്റ് ചെയ്യും. റോസ്റ്റ് ചെയ്യാൻ എങ്ങനെ, ഒന്നെങ്കിൽ സിൽവർ ഫോൾ വേണം, അതല്ലെങ്കിൽ വാഴല വേണം. വാഴല പൊട്ടാതെ എടുക്കണം. അതിൽ വെച്ചിട്ട് ഇതിനെ ചെറുനാരങ്ങ, തക്കാളി, സവാള ഇതൊക്കെ വെച്ചുകൊണ്ട് ഫോൾ ചെയ്തിട്ട് അങ്ങ് ആവി പാത്രത്തിൽ വെച്ചിട്ട് ആവി കൊള്ളിച്ച് വേവിക്കും. എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ മയോണീസും ഒക്കെ പുരട്ടി, ഇതിൻ്റെ പുറത്ത് മയോണീസാണ്, മയോണീസ്, വെളുത്തുള്ളി, തക്കാളി, ചെറുനാരങ്ങ, കുക്കുംബർ. അപ്പതാ അങ്ങനെ വെള്ളം എടുത്ത നമ്മുടെ മീനെ നമ്മൾ തക്കാളിയും ചെറുനാരഞ്ഞും കുക്കുംബറൊക്കെ വെച്ച് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഒന്ന് നോക്കിക്കാം എങ്ങനെയുണ്ട് നോക്കി, നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ കാണാനായിട്ട്. അതെ, ഇന്ന് ഞാനാണ് വീഡിയോ പിടിച്ചിരുന്നത്. അപ്പൊ അതിൻ്റെ അല്ല, വീഡിയോ പോട്ടെ, ഫോൺ ഞാനാണ്. അതെ, അപ്പൊ ഫോണില് കുറച്ച് ചാഞ്ചാട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ടില്ല, അപ്പൊ അതിന്റേതായ കുറച്ച് മിസ്സിങ്സ് ഒക്കെ. വെറുതെ ഇയാള് ഏത് നേരം ഇങ്ങനെ തന്നെയാണ്. എന്തായാലും വീഡിയോ വിചാരിക്കുന്നു. അപ്പൊ കുറച്ച് കുറച്ച് പോരായ്മകളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഇനിയുള്ള ഇനി നമ്മൾ ഷൂട്ട് ചെയ്യണ കുക്കിംഗ് വ്ളോഗില് അതെല്ലാനും നാലാമത്തെ വീഡിയോ ആയിട്ടുള്ളു ഗൈസ്. അപ്പൊ അതിന്റേതായ പോരായ്മകൾ പലതും പരിപാടി. അപ്പൊ ഞങ്ങള് പതുക്കെ പതുക്കെ എല്ലാം അറിഞ്ഞ് ഞങ്ങള് മാറ്റങ്ങളൊക്കെ വരുത്തി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഞങ്ങള് വരാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് മാറ്റം വരണേ നിങ്ങൾ എല്ലാരും ഞങ്ങളോട് കട്ടക്ക് സപ്പോർട്ട് നിൽക്കുക. അപ്പോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് പ്രശ്നം, ഒന്നും ഒരുമിച്ച് പറയില്ല, പലതും പല വട്ടമായിട്ട് പറയും. ഇന്നലെ തന്നെ പേത്താൻ, ഓ സോറി, ആദ്യം തുടങ്ങി. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ടിങ് ടിങ് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോ ഈ ചെറിയ കെട്ടിയോണ്ടെയും കെട്ടിയോണ്ടെയും പുതിയ ഉടായ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉടായ്പ് എന്ന് പറയാൻ പറ്റില്ല, ഇന്ന് ഞങ്ങളുടെ ഡാഡിയുടെ റെസിപ്പി. അല്ല, കെട്ടിയോണ്ടും കെട്ടിയോണ്ടും ഉടായ്പ് ഉണ്ടല്ലോ, ഡാഡിയുടെ റെസിപ്പി നല്ലതാണ്. അപ്പൊ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഉടൻ വരുന്നതായിരിക്കും. ബൈ ബൈ.